എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ വായനാഭാഗം രൂത്ത് 1-2 അധ്യായങ്ങൾ, യെശയ്യാവ് 14 അധ്യായം, മർക്കോസ് 14 53 മുതൽ 65 വരെ, കൊലോസ്യർ 2 1 മുതൽ 23 വരെ. നമ്മുടെ ജനനവും മരണവും ഒറ്റയ്ക്കാണെങ്കിലും ഇടയിലുള്ള ജീവിതം പല കൂട്ടങ്ങൾക്ക് ഒപ്പമാണ്. അതിൽ സ്വന്തക്കാരുണ്ട്, സ്വന്തമായി തീർന്നവരുമുണ്ട്, സുഹൃത്തുക്കളും സഹപാഠികളും സഹജീവനക്കാരും ഉണ്ട്. ഇവരോടെല്ലാം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. പൈതൃകം നോക്കിയാൽ യാതൊരു ഗുണവും പറയാൻ കഴിയാത്ത സ്ത്രീയായിരുന്നു രൂത്ത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം അവരുടെ അമ്മയായി തീർന്ന സ്ത്രീയെ സംരക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവരുടെ കൂടെ യാത്ര ചെയ്യാനും അവരുടെ ദൈവത്തെ സേവിക്കാനും അവരുടെ ജനത്തെ സ്വന്തം ജനമായി കാണാനും രൂത്ത് തയ്യാറായി. പ്രിയമുള്ളവരെ, നാം ഇന്ന് വായിച്ചത് രൂത്തിന് കിട്ടിയ നന്മകളുടെ ഒരു ഭാഗമാണ്. ആ നന്മകളിലേക്കുള്ള വഴി ആരംഭിച്ചത് തന്റെ അമ്മായിമ്മയായ നവോമിയെ സംരക്ഷിക്കാൻ രൂത്ത് എടുത്ത തീരുമാനത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളിലേക്കുള്ള പാത ആരംഭിക്കുന്നത് നമ്മുടെ തീരുമാനത്തിൽ നിന്നാണ്. നാം ആരുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മെ എവിടെ നിർത്തിയിരിക്കുന്നുവോ അവിടെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ രൂത്തിനെ പോലെ ഞാനും നിങ്ങളും തയ്യാറായാൽ രൂത്തിനെ മാനിച്ച ദൈവം നമ്മെയും മാനിക്കും. നമുക്ക് രൂത്തിനെ ഒരു മാതൃകയാക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകുകയും ചെയ്യാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുവാൻ എല്ലാ കൃപയും നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.